നാളെ ദേവന് സ്കൂളില്ല, നാളെ ദേവന്റെ സ്കൂളിന്ന് ടൂറ് പോവാണ്. ദേവ് പോകുന്നില്ല. അറിഞ്ഞിട്ടില്ല, ഇന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ മിസ്സിനോടും പറഞ്ഞിട്ടുണ്ട്, ദേവനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പൊ ഇന്ന് ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നത്. കമന്റ്സിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ. അപ്പൊ ഞാൻ അതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പം ഇതിന് മുന്നേ ഞാൻ എണീറ്റപ്പ് മുതലുള്ള വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പനിയും ജലദോഷമാണ്. നാളെ ദേവന് സ്കൂളില്ല, നാളെ ദേവന്റെ സ്കൂളിന്ന് ടൂറ് പോവാണ്. കുട്ടികളെല്ലാം ടൂറ് പോവാണ്. ദേവ് പോകുന്നില്ല. ദേവ് പറഞ്ഞത് ദേവന് സ്കൂളിന്ന് ടൂർ പോവാണ്. രാത്രി പനിയായിരുന്നു, പുളി കൊടുത്തിട്ടാണ് മോള് വരണ്ട്. മോളെ ഞങ്ങൾ രാവിലെ തന്നെ വിടും. ആ നിങ്ങള് ഉറങ്ങി എണീറ്റിങ്ങനെ നിൽക്കാൻ അടുത്തത് ഞങ്ങള് ഡോർ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എനിക്ക് മോള് ഓട്ടമുണ്ട്. എനിക്ക് മോള് ആ എനിക്ക് ഓടി ഇതാ അവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. റൗണ്ട് അടി കഴിഞ്ഞ് വന്നു. എനിക്കിൻ്റെ പകൽ സമയത്ത് റെസ്റ്റിംഗ് സ്ഥലതാണ് ഈ ബെഞ്ചിൻ്റെ അടിയിൽ. ബക്കറ്റ് എടുത്തുണ്ട് പോയിട്ട് വെള്ളം ചൂടാറായി. ടൂറിസ്റ്റ് ബസ് ഇപ്പോൾ ഒരു അല്ല മറ്റേ സ്കൂൾ ബസ്. ബക്കറ്റ് ഇട്ട് വന്ന് അടുത്ത സ്ഥലത്ത് ചാടിയിരിക്കണം. വെള്ളം തിളച്ചു തുടങ്ങി. ഈ ചൂട് മതി. ചൂടുവെള്ളൊക്കെ റെഡിയായി. അപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന് യൂണിഫോമൊക്കെ ഇട്ട് കാണാം.
പയറും പിന്നെ കോവയ്ക്കും പയറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരൻ. ദിയമോനെ, ദിയമോനെ ഒന്ന് പോകണ്ടോ? സ്കൂളിൽ പോകണ്ടോ? സ്കൂളിൽ പോകണ്ടോ മോനെ? ദിയമോനെ എന്താ ഉറക്കം മതിയായിട്ടില്ലേ? അടക്കടമോ അടക്കടമോ? അന്ന് ആരാ വിളിച്ചത്? ആരാ ബാവിനെ വിളിച്ചത്? ആരാ ബാവിന്? ഫ്രണ്ട്സ്, അപ്പം എന്തായാലും 5 മിനിറ്റ് ലേറ്റ് ആയി, ബസ് പോയി. അപ്പം പപ്പ ഇനി കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂളിലേക്ക്. അപ്പൊ പപ്പ റെഡിയായി. ഇനി ഇവിടെ പപ്പ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പപ്പ സ്കൂളിലേക്ക് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു. ദിയമോക്ക് തീരെ വയ്യ. ദിയമോക്ക് പനിയാണ്. ദിയമോൾ എണീറ്റിട്ടേ ഇല്ല. ദിയമോക്കും ഇന്നലെ ഭയങ്കര ചൂടുണ്ടായിരുന്നു. ഓള് കൈ ഇങ്ങനെ ഓളോട് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ദിയമോള് ഉറങ്ങാണ്. അടുത്തോളം നിക്കിനെ സ്കൂളിൽ ചേർക്കണം വിചാരിക്കുന്നു സ്കൂളില്. പിന്നെ ഏതായാലും ദേവുവിൻ്റെ തേർഡ് ഫോർത്ത് സെമസ്റ്ററിൻ്റെ ഫീസ് അടയ്ക്കാറൊക്കെ ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇനി കൂടുതൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ അടച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ സ്കൂട്ടീൻ്റെ ടയർ പഞ്ചറായി ഗൈസ്. അതുകൊണ്ട് ഞാൻ ബുള്ളറ്റിലാണ് പോണത്. ബുള്ളറ്റ് സ്കൂൾ വരെ. കം ഓൺ ബേബി, ലെറ്റ്സ് ഗോ ഓൺ ദ ബുള്ളറ്റ്. ഫ്രണ്ട്സ്, അപ്പം സ്കൂളെത്തി. ബസ്സുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എൻ്റെ ബസ് വന്നു തോന്നുന്നു. അപ്പം ഞാനെന്നാ ക്ലാസ്സിലേക്ക് പോട്ടെ. ഇത് മിസ്സിനോട് എന്താ? ആ, മിസ്സിനോട് ദിയമോൾ ഇല്ലാന്ന് പറയാം. ദിയമോൾ ബസ്സിനോട്. എൻ്റെ ബസ്സാണോ വരുന്നത്? ആ, എനിക്ക് പിന്നെ ഫീസിന്റെ ഒന്ന് ചോദിച്ചോളാം. ഒരാളുണ്ടെങ്കിൽ ഫീസ് അടച്ചിട്ട് പോകണം വിചാരിച്ചു. ടൂറിന്റെ ഉണ്ടാവില്ലേ? ദേവു വരുന്ന ബസ്സാണ്. ദേവു നമ്മള് ബസ്സിനേക്കാൾ മുമ്പെത്തില്ലേ? എന്നാ ടാറ്റ വിട്ടോ. ഫ്രണ്ട്സ്, ദിയമോൾ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളി തല നനച്ചു കേട്ടോ. എന്നാൽ ദിയമോക്ക് തലവേദനയ്ക്കുണ്ട് പറഞ്ഞപ്പോൾ തല നനച്ചു. അപ്പോൾ കുളിച്ചു. ദിയമോള് മരുന്ന് കുടിച്ചു. ഇങ്ങനെ കിടക്കുകയാണ്. റെസ്റ്റ് എടുക്കുകയാണ് ദിയമോള്. റെസ്റ്റ് എടുക്കുകയാണ് ദിയമോക്ക്. വയ്യ. എന്തായി, സ്കൂളിൽ കൊണ്ടാക്കിയോ? ദിയമോനെ സ്കൂളിൽ വിട്ടു. പിന്നെ ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. ഫീസ് അടച്ചു. പിന്നെ വേറെ ഫീസ് അടക്കണ്ടായിരുന്നു. അതും കൂടെ അടച്ചിട്ട് പോന്നു. അതിന് വേണ്ടി വെയിറ്റ് തിന്നതായിരുന്നു. അപ്പൊ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവുന് അറിയില്ല സംഭവം. ദേവുവിന്റെ സ്കൂളിൽ നിന്ന് നാളെ ടൂർ പോകുന്നുണ്ട്. അതറിയാ. പക്ഷെ ദേവുനെ ഞങ്ങള് വിടുന്നില്ല എന്നാണ് പറഞ്ഞു വെച്ചോണ്ടിരുന്നത് ആക്ച്വലി. അപ്പോ ഇന്ന് പോകുന്ന ആൾക്കോട് എന്നോട് ചോദിച്ചു. ഇവിടെ ഒരു സർപ്രൈസ് ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. കുറെ ഐഡിയകളൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇല്ല വിടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനൊക്കെ ഞാൻ ഉണ്ണിമോള് രണ്ടു ദിവസമായിട്ട് ചോദിക്കണ്ടിരുന്നു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ദേവന് ആക്ച്വലി ടൂർ വിടുന്നുണ്ട്. അവൾ അറിഞ്ഞിട്ടില്ല. ഇന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് അവൾ മിസ്സിനോടും പറഞ്ഞിട്ടുണ്ട് ദേവനോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞാൻ അതിന്റെ പിന്നെ സിൽവർ സ്റ്റോമിലോട്ടാണ് പോകുന്നത്. തൃശ്ശൂര് ചൊവ്വാഴ്ച 7-ാം തീയതി. നാളെ രാവിലെ 5 മണിക്ക് സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പൊ ഇവിടെ നിന്ന് 4:30 ആകുമ്പോ പോണം.
രാവിലെ എണീക്കേണ്ടി വരും. ദേവുവിന് സംഗതി അറിയില്ല, ടൂറ് പോകുന്നതും വിടുന്നതും ഞങ്ങൾ പൈസ അടച്ചതായിട്ടൊന്നും കാര്യം അറിയില്ല. മിസ്സിനോടും പറയത് പറഞ്ഞിട്ടുണ്ട്, ലീക്കാവോന്ന് അറിയില്ല. പിന്നെ അതുമല്ല, ദേവു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാനും പോട്ടെ ഞാനും പോട്ടെ. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങള് കൊണ്ടുപോകുന്നുണ്ടല്ലോ എല്ലായിടത്തും, ഞങ്ങള് എല്ലായിടത്തും ടൂർ കൊണ്ടുപോകുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദേവന്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത വർഷം വേറെ സ്കൂളിലോട്ട് പോവാണ്, അവളൊപ്പം പോവാൻ, എന്തൊക്കെ കാരണങ്ങൾ പറയുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ദേവുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോ മാത്രല്ലായിരുന്നു, ഞങ്ങൾക്ക് അന്ന് ചെടി വാങ്ങിയത് കുറച്ച് ചെടികൾ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ വാങ്ങാന്ന് വിചാരിച്ചതാ പുറകിൽ ചെടി ഇരിക്കണേക്കിലുണ്ട്. അമ്മയോടൊപ്പം ഞങ്ങള് പറയായിരുന്നു, ദേവനെ കാണും ചേച്ചിനെ കാണുമ്പോ ഇങ്ങനെ ചിരിച്ചിങ്ങനെ സർപ്രൈസ് എന്നൊന്നും പറയരുത്. അപ്പോ വീട്ടിലെത്തിയിട്ട് പറഞ്ഞാ പറയാം, വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ കൂളായിട്ട് സാധാരണ കാര്യം വന്നിട്ട് പിന്നെ ദേവില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലെന്ന് ആരോ പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെ പറഞ്ഞു അവർക്ക്. ഫ്രണ്ട്സ്, ദേവു ചായ വാങ്ങി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങള്. ചായയും പരിപ്പും അടയും. ഒന്ന് രണ്ടെണ്ണം എന്റെ സാധനങ്ങളുണ്ട്, മോള് തിന്നുണ്ട്. അപ്പുറത്ത് കൂടെ പോയി മോള്. ഇക്കിന് പുറകില് കൊട്ടിട്ട് ഇവിടെ വെയിലായതുകൊണ്ട് പ്രദേശത്ത് തണലത്ത് എത്തിയിട്ടേക്കാം. ഉണ്ണി മോള് അവിടെ എന്തോ കാര്യത്തിന് അങ്ങാടിയിൽ ഇറങ്ങി പോരാറും, കുറച്ച് കഴിഞ്ഞ് പോരാറും. ഓക്കെ, എന്നാ കയറിക്കോളൂ. കൂടെയൊക്കെ കഴിഞ്ഞ് വന്നു, പിന്നെ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ട് ഇവര്. ഞാൻ ഇങ്ങനെ വരെ വെയിറ്റ് ചെയ്ത് നിന്നപ്പം അവരിങ്ങനെ ചെടി കൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെടികൾ താഴോട്ട് ഇറക്കിക്കാം, ഇവിടെ എല്ലാം ഇവിടെ അങ്ങോട്ട് അടുക്കിയേക്കാം. അടി പിടിച്ചിട്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് അത് പറഞ്ഞപ്പോഴത്തെ അതിന്റെ കായ അമ്മേന്റെ കയ്യിലാണ്. ഇതിന്റെ പേരെന്താ അറിയോ? മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ് അതിന്റെ പേര്. അത്ഭുത ഫ്രൂട്ട്. ആ, അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതുമ്പോ അങ്ങനെ നമ്മള് ചെറിയ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞുതരാം. കുറച്ചുകൂടെ അപ്പുറത്ത് വെച്ചു. ആ, അവിടെ വെച്ചു. ഇത് നമ്മളത് ഇവിടെ ഇതിന്റെ അടുത്ത് വെച്ചു. അവിടെ വെച്ചു. ആ, അവിടെ വെച്ചു. ആ, നല്ല ശക്തി ഉണ്ടല്ലോ. ആ, ഈ ചെടീന്റെ പേര് മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ്. ഇത് അവിടെ വേറൊരു മരത്തുമ്മേ കായ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഞങ്ങൾ എടുത്ത് തിന്നു, ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. രണ്ടെണ്ണം അമ്മേനെ പോക്കറ്റിലുണ്ട് ഞങ്ങൾക്ക് തരാൻ. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാവൽപ്പഴമൊക്കെ പോലത്തെ ഒരു പഴമാണത്. അത് തിന്ന് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കൂർ നേരത്തിനുള്ളിൽ നമ്മൾ എത്ര പുളിയുള്ള എന്ത് സാധനം തിന്നാലും അതിനൊക്കെ മധുരമായിരിക്കും. ഞങ്ങൾ എന്നിട്ട് അവിടെ മറ്റേ ഓറഞ്ച് ഉണ്ട്, ചെറിയ ഓറഞ്ച്, പച്ച ഓറഞ്ച്,
പുള്ളി ഞങ്ങളെ കൊണ്ട് തീറ്റിച്ച് ആദ്യം. എന്നിട്ട് ഞങ്ങള് തിന്നു കഴിഞ്ഞിട്ട് പെരുമ്പുളിയുള്ള പച്ച ഓറഞ്ച് തിന്നപ്പോ നല്ല മധുര പെരുമധുര ഈ സാധനങ്ങളുണ്ടത്, ഈ കായകളുണ്ടത്, ഈ കായൊക്കെ വലുതായി വരും. ദേവ് പറഞ്ഞു അവിടെ നമ്മളെ ബ്ലൂബെറി മരത്തുമ്മേ ബ്ലൂബെറി ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. അമ്മ പറഞ്ഞു, അമ്മ നമ്മളെ ബ്ലാക്ക് ഡോഗിനെ ഷൂട്ട് ചെയ്തോണ്ട് പറഞ്ഞു. ഞാൻ ഉണ്ടാവുണ്ടല്ലോ നമ്മളെ കയ്യിലിരിക്കുന്ന ഇതാണ് മഞ്ചാടി. ഇതല്ല മഞ്ചാടി, ഇതാണ്. ആ അതന്നെ കാണിച്ചു. ഇങ്ങനെ കുറച്ച് നനച്ചോ, എന്നാലും കുറച്ച് നനഞ്ഞോട്ടെ. അത് മുളക്, മുളക് പഴുത്തു കഴിച്ചിട്ടുണ്ടോ? മുളക് പഴുത്ത് പറിക്കാനായി. ഫ്രണ്ട്സ്, അപ്പ പപ്പ അമ്മേനെ കൊണ്ടന്ന് വന്നു. അമ്മ അമ്പലത്തിൽ പോയതായിരുന്നു. നേരത്തെ പറഞ്ഞ കായ നമുക്ക് തിന്നോക്കെ, കുരു അത് ഇറങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നാലും അതിന്റെ പുറമേള തിന്നോ. ചെറിയ മധുരല്ലേ, ഓറഞ്ചില്ലേ. ഇത് എത്ര നേരം ഉണ്ടാവും? കുറച്ച് നേരം ഉണ്ടാവും, ഒരു മണിക്കൂർ ഒക്കെ ഉണ്ടാവും. തിരിഞ്ഞാ തിരിഞ്ഞാ നോട്ടെ. ഇതാണ് കൈസ കായതാണ്, ഇതാണ് അത്തുന്നോ. കടിച്ചോ? പുളിയുള്ളത് ഓറഞ്ച് ഉണ്ട്. ചെറിയ ചവർപ്പും മധുരങ്ങളല്ലേ. ആ ഇനി അടുത്ത അതിനകത്തൊരു ഓറഞ്ച് ഉണ്ട്. അടുത്തോ? റെഡി, 1 2 3. ആ എന്താ രുചി? അതാണ് നിങ്ങക്ക് പ്രശ്നം. ഈ ഓറഞ്ച് തന്നെ നിങ്ങള് പിന്നെ ആദ്യം കൊടുക്കണായിരുന്നു ഈ മറ്റേ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് മുമ്പ്. അപ്പോഴേ അവർക്ക് അതിന് പുളി അറിയുള്ളൂ. ഇനി കഴിച്ചിട്ടില്ല, ഇനി എത്ര കഴിച്ചാലും മധുരമായിരിക്കും. പനിക്കാരത്തി ഇവിടെ ഇരിക്കുന്നത്. ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. ഓയ് ഇങ്ങോട്ട് നോക്ക്, എല്ലാരും ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ പോവാണ്. നമുക്ക് ഒരു കാര്യം ചർച്ച ചെയ്താലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഡി ഡി വ്ലോഗ്സിൽ ഇനി നമുക്ക് എന്തൊക്കെ തരം വീഡിയോകൾ എടുക്കാന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത ഒരു ഐഡിയ പറ. ചലഞ്ച്, അത് നമ്മള് ചലഞ്ച് പറഞ്ഞു. ആ പറ, എന്തൊക്കെ ചലഞ്ച് വീഡിയോസ് ആണ്? ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട് തിരിഞ്ഞു പറ. ഗൈസിനോട് പറ. അപ്പൊ അങ്ങനത്തെ ചലഞ്ച് വീഡിയോകളാണ് കുഞ്ഞിന് ഇഷ്ടം അല്ലേ? ആനി ദേവുന ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇഷ്ടം. പ്രാങ്കോ? നമ്മള് അധികം പ്രാങ്ക് ചെയ്തിട്ടില്ലേ. സത്യം പറഞ്ഞാ നിക്കിനെയൊക്കെ ഒന്ന് രണ്ടു പ്രാവശ്യം പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ദേവുന ഒരു പണ്ടെങ്ങാണ്ട് ലൈഫ് ലിവിംഗ് നാച്ചർ തുടങ്ങിയ സമയത്ത് ഒരു പ്രാങ്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഏത് വീഡിയോ എടുക്കാം? ആ അത് സർപ്രൈസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതെടുത്താലോ സർപ്രൈസ് വീഡിയോ. നാളെ മറ്റേ ടൂർ പോണതിന്റെ ബാഗ് പാക്ക് ചെയ്യുന്നതൊക്കെ. ഫോണില്ലെങ്കിലും നമുക്ക് വെറുതെ പാക്ക് ചെയ്യാലോ. എടുത്താലോ? ആരെയട്ടെ? ആ ഒരു കേട്ടോട്ടെ, അടുത്ത വീഡിയോ അതായിരിക്കും. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്താ പോരെ. അപ്പൊ നമുക്ക് കാര്യം ചെയ്യാം. അടുത്തത് നമ്മള് നാളെ ദേവ് ടൂറ് പോകുമ്പോ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോസ് ആണ് നമ്മൾ അടുത്തതായിട്ട് എടുക്കാൻ പോണത്. പോണായിട്ട് സങ്കല്പിച്ചാ മതി. ദേവനൊരു പ്രതീക്ഷ ഉണ്ടല്ലേ, ആ വർത്താനം കേട്ടോ. ലാസ്റ്റ് നിമിഷം വരെ ദേവനൊരു പ്രതീക്ഷ ഉണ്ട്. ലാസ്റ്റ് നിമിഷം വരെ ദേവ് പ്രതീക്ഷ കൈവിടുന്നില്ല. ഞങ്ങളെ
വിചാരിച്ചേന്നു കേട്ടോ, ടൂർ വിടണമെന്ന് വിചാരിച്ചേന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ മിസ്സിനെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു അത് സമയം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചല്ലോ അപ്പൊ പറഞ്ഞ ആള് ഫുള്ളാണ്. പിന്നെ അതുമല്ല നമ്മക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊറേ പേര് അവിടുന്ന് കണ്ടു എന്ന് വരാം. പക്ഷെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നോണ്ട് എല്ലാരോടും മിണ്ടാനോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് രഹസ്യമായിട്ട് ഇങ്ങനെ കാണിക്കുള്ളൂ, അല്ലാതെ അടുത്തൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. ഞങ്ങളെ കൂടെ ആണെങ്കിൽ വിചാരിക്കാം, പിന്നെ നമ്മളെ കൂടെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. സ്കൂളിൽ നിന്നാവുമ്പോ ബുദ്ധിമുട്ടല്ലേ. പിന്നെ വിട്ടിരിക്കുന്നു, നീ പൊക്കോളൂ, ടൂറ് പൊക്കോളൂ. അതെ മേഘന ആറ് കമ്മിങ് ടു ടൂർ പറഞ്ഞിട്ട് ബെസ്റ്റ് ഫ്രണ്ട് കെൻസും എന്തെടുക്കുന്നു. ഞങ്ങള് പേടിക്കുവായിരുന്നു നമ്മക്ക് രണ്ടുപേർക്കും ടൂർ പോകുമ്പോ ഒപ്പിരിക്കണേ. നമ്മക്ക് രണ്ടുപേർക്കും ടൂർ പോകുമ്പോ ഒപ്പിരിക്കണേ. എടി ഞാൻ വരുന്നുണ്ട് ടൂറ്. ബ്ലോഗ് ഉണ്ട്, പ്രാങ്കിന്റെ ബ്ലോഗ് ഉണ്ട് ഇവിടെ. സത്യം ഇത് ഒക്കുബര് പറയും. നാളെ വരൂലേ? വെറുതെ പറയണേ, ഞങ്ങള് വെറുതെ ഇവിടെ പറ്റിച്ച. ഇല്ലട്ടോ ഇല്ലട്ടോ, വെറുതെ പറയാം, വെറുതെ പറയാം, വെറുതെ പറയാം, മിൽമ വെറുതെ പറയണം, മിൽമ വെറുതെ പറയണം. ഞാൻ വരുന്നുണ്ട്. ഏഴാം ക്ലാസ്സിലെത്തും എന്നോടാ. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ കിടക്കാം. ഞാൻ കിടക്കാൻ പോയപ്പോഴും വയറ്റ് കൂടെ കൊച്ച വരുന്നേ വിചാരിച്ചു. പിന്നെ അവിടത്തെ തിന്നിട്ടില്ലായിരുന്നു. കറികൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്ക? കറികൾ സാമ്പാർ, പിന്നെ കോവയ്ക്ക പ്ലസ് പയറ് മെഴുക്കുവരട്ടി, പിന്നെ മീൻ വറുത്തത്, മീൻ കറി. ഇത്രയും കറികൾ കഴിച്ചോളൂട്ടിന് വിഷക്കണില്ലേ. എന്താണ് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇത്രേ ഉള്ളൂ. അവരെനിക്ക് ചെറുതായിട്ട് സർപ്രൈസ് ഒക്കെ തന്നു, ഭയങ്കര സന്തോഷമായി. ഞാൻ ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ബേക്കറി ഒക്കെ വാങ്ങിയ സമയത്ത് എനിക്ക് ചെറുതായിട്ടൊക്കെ തോന്നി. പക്ഷെ ഇത്രക്ക് ഞാൻ ശരിക്കും വിടുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഭയങ്കര വിഷമായിരുന്നു. ഞാൻ കരച്ചിൽ വന്നിട്ട് തൊണ്ടൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം, നാളെ സ്വിമ്മിംഗ് പൂളിലും ഇറങ്ങാനുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ സ്നോ പാർക്കിലൊക്കെ പോണ്ട്. അപ്പം നാളെ ഫോട്ടോ ഉണ്ടാവും. നാളെ വേണമെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുത്തോ. നാളെ വേണേ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തോ. മിസ്സുമാര് ഫോട്ടോ അയച്ചു തരും. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്കണം അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി ഇപ്പൊ ഒത്തിരി വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.